ഡിവിടോക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ മഞ്ജു വിഷനാണ്. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് പുതിയൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ്. പ്രൊഡക്റ്റാണ് ഡോക്ടർ ക്ലോറോ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. ഇതുവരെ നമ്മൾ നമ്മുടെ വീട്ടിലെ മലിനജലം ശുദ്ധമാക്കുന്നതിനായിട്ട് ക്ലോറിനാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നിങ്ങൾക്കിനി മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു. കാരണം ക്ലോറിൻ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്റ്റ് ഉണ്ട്. എനിക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോഴാണ് ഞാൻ അതിൻ്റെ ക്ലോറിൻ്റെ സൈഡ് എഫക്റ്റുകളെ പറ്റി പഠിച്ചു തുടങ്ങിയത്. ഇതുവരെ ഞാൻ അതിൻ്റെ സൈഡ് എഫക്റ്റുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ശ്രദ്ധിച്ചപ്പോൾ ഭയാനകമായ പ്രശ്നങ്ങളാണ് നമ്മൾ നിരന്തരം ക്ലോറിൻ യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതെന്ന് മനസ്സിലായി. ക്ലോറിൻ യൂസ് ചെയ്യുമ്പോൾ ക്ലോറിൻ ഡയറക്റ്റ് നമ്മൾ വെള്ളം ക്ലീൻ ചെയ്യാൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ബൈ പ്രോഡക്റ്റ്സ് ക്ലോറിൻ വാട്ടറുമായിട്ട് പ്രവർത്തിച്ച് ഒരുപാട് ബൈ പ്രോഡക്റ്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. അതിൽ പ്രധാന ബൈ പ്രോഡക്റ്റ്സ് ആണ് ട്രൈഹാലോമീഥെയ്ൻ, അതുപോലെ തന്നെ ഹാലോ അസറ്റേറ്റ് ആസിഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ക്യാൻസറിന് കാരണമാകുന്ന സബ്സ്റ്റൻസ്. അതുപോലെ തന്നെ ക്ലോറിൻ വാട്ടറുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ പലതരത്തിലുള്ള ആസിഡുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഈ ക്ലോറിനേറ്റഡ് വാട്ടർ ദിവസം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ വയറ്റിലും ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒരുപാട് ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അത് പലതരത്തിലുള്ള അസുഖങ്ങളിലേക്കും വഴിതെളിക്കുന്നു. ഡോക്ടർ ക്ലോറോ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ക്ലോറിൻ ഡയോക്സൈഡ് ആണ്. നിങ്ങൾക്കറിയാം അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കെമിക്കൽ റിയാക്ഷൻസും കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. നിങ്ങൾക്കത് നെറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ക്ലോറിൻ ഡയോക്സൈഡ് എന്നും ക്ലോറിൻ ഡയറക്റ്റ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ ക്ലോറിൻ വാട്ടർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ പൈപ്പുകളിലൊക്കെ ഒരു വഴുവഴുക്കൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ക്ലോറിൻ ഡയോക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ള വാട്ടറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ബയോഫിലിം എന്ന് പറയും, അതൊന്നും ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പ്രധാനമായിട്ടും പറയുന്നത് ഇത് ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഇതിനകത്ത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു 20 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഈ ഡോക്ടർ ക്ലോറോ എന്ന് പറയുന്ന പ്രൊഡക്റ്റിലുള്ളത്. അത് നമ്മൾ 1/2 ലിറ്റർ വെള്ളത്തിൽ നമ്മളത് ഡിസോൾവ് ആക്കണം. 1/2 ലിറ്റർ വെള്ളത്തിൽ ഇപ്പം ഞാനിത് കാലത്ത് കുറച്ച് ആവശ്യത്തിന് എടുത്തു, അതുകൊണ്ടാണത് ഇത്രയും കുറഞ്ഞത്. 1/2 ലിറ്റർ വെള്ളത്തിൽ നിങ്ങൾ ഏകദേശം ഒരു 20 ഗ്രാം പൗഡർ ഇതിലിടുക. എന്നിട്ട് അത് മാറ്റി പിടിക്കുക. മാറ്റി പിടിച്ച് ഏകദേശം ഒരു 1/2 മണിക്കൂർ നിങ്ങൾ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മഞ്ഞ ലായന് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇത് നിങ്ങൾ അങ്ങോട്ട് ജലം ശുദ്ധീകരിക്കുന്നതിനൊക്കെ ഈ ലൈനിൽ നിന്നാണ്. ഇത് കോൺസെൻട്രേറ്റഡ് ലൈനിയാണ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ വേനൽക്കാലമാണ്, പലരുടെയും കിണറ്റിലെ ജലം മലിനമാണ്. പണ്ടൊക്കെ കിണറും സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഏകദേശം 75 അടിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്ഥലപരിമിതി മൂലം നമ്മുടെ കിണറും അതുപോലെ സെപ്റ്റിക് ടാങ്കും തമ്മിലുള്ള ഡിസ്റ്റൻസൊക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ ഏത് കിണറെടുത്ത് പരിശോധിച്ചാലും അതിലെല്ലാം നമുക്കറിയാം കോളിംഗ് ബാക്ടീരിയയുടെ പ്രസൻസ് വളരെ കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഡോക്ടർ ക്ലോറോ കൃത്യമായിട്ട് വീടുകളിൽ ഉപയോഗിക്കാൻ പറ്റും. ഇനി ഈ കിണറ്റിൽ എന്തോരം ഇടണം എന്നൊക്കെ ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. നമ്മുടെ കിണറ്റിലെ വെള്ളത്തിൻ്റെ അളവനുസരിച്ച് നമുക്കിത് കൃത്യമായിട്ട് യൂസ് ചെയ്യാം. ഇതിനോടൊപ്പം കൃത്യമായ ഒരു നോട്ടീസ് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതിൽ നിങ്ങളുടെ കിണറിൻ്റെ, അതായത് കിണറിൻ്റെ വിഡ്ത്ത് ഏകദേശം 12 അടിയാണോ 11 അടിയാണോ അതൊക്കെ അനുസരിച്ച് എത്രത്തോളമാണ് ഡോക്ടർ ക്ലോറോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന പച്ചക്കറികളെല്ലാം വിഷ അടങ്ങിയ പച്ചക്കറികളാണ്. അതുകൊണ്ട് തന്നെ പലരും പലതരത്തിലുള്ള ഓർഗാനിക് സൊല്യൂഷൻസും വാങ്ങാറുണ്ട് പച്ചക്കറികൾ കഴുകാനായിട്ടൊക്കെ. അപ്പോൾ ഡോക്ടർ ക്ലോറോ അതിനും ഒരു സൊല്യൂഷനാണ്. നിങ്ങൾക്ക് ഏകദേശം 10 ലിറ്റർ വെള്ളത്തിൽ ഒരു 5 ml ഡോക്ടർ ക്ലോറോ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പച്ചക്കറി കഴുകാനും മത്സ്യം മാംസങ്ങളൊക്കെ കഴുകാനും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീട് ഡിസിൻഫെക്ട് ചെയ്യാനായിട്ട്, ഈവൻ ടോയ്ലറ്റ് കഴുകാനായിട്ട്, തറ തുടയ്ക്കാനായിട്ടൊക്കെ ഡോക്ടർ ക്ലോറോ യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ സൊല്യൂഷൻ അളവ് കുറച്ച് കൂട്ടി കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ എല്ലാ തരത്തിലും നല്ലൊരു ഡിസിൻഫെക്റ്റൻ്റ് ആണ് ഡോക്ടർ ക്ലോറോ. ക്ലോറിൻ ഉപയോഗിക്കുന്ന പാർശ്വഫലങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്ടർ ക്ലോറോ, അതായത് ക്ലോറിൻ ഡയോക്സൈഡ് അതിലേക്ക് നിങ്ങൾ മാറേണ്ടതാണ്. അപ്പോൾ നമ്മൾ കൊടകര ഗ്രാമപഞ്ചായത്ത് നമ്മുടെ ഹരിതകർമ്മ സേനയുമായിട്ട് ചേർന്ന് ഡോക്ടർ ക്ലോറോ നിങ്ങളുടെ വീടുകളിൽ എത്തിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില 180 രൂപയാണ്. നിങ്ങൾക്ക് ഈ 20 ഗ്രാമിൻ്റെ ഈ 1/2 ലിറ്റർ ബോട്ടിലിലെ ഡോക്ടർ ക്ലോറോ സൊല്യൂഷൻ നിങ്ങൾക്ക് ഏകദേശം 1 മാസത്തേന് യൂസ് ചെയ്യാവുന്നതാണ്. ഹരിതകർമ്മ സേന വഴി നിങ്ങളുടെ വീട്ടിലെത്തിക്കുമ്പോൾ 150 രൂപ കൊടുക്കുക. വീണ്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ വീണ്ടും തരുന്നതാണ്. അപ്പോൾ ഹരിതകർമ്മ സേന ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ അവർക്കിത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് WHO അംഗീകരിച്ച ഒരു പ്രൊഡക്റ്റാണ്. അത് കേന്ദ്ര ജലവിഭവ മന്ത്രാലയത്തിൻ്റെ അംഗീകാരം ഇതിനുണ്ട്. യൂറോപ്യൻ കൺട്രികളിലൊക്കെ ക്ലോറിൻ എന്ന് പറയുന്ന ബ്ലീച്ചിങ് ഏജൻറ്റ് എന്നേ ബാൻ ചെയ്തിരിക്കുന്നതാണ്. ഇന്ത്യയിലും ഏകദേശം 2010 മുതൽ ക്ലോറിൻ റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ നമ്മളിൽ പലർക്കും അതറിയില്ല. നമ്മളിപ്പോഴും സ്ഥിരമായിട്ട് ക്ലോറിൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിത് വാങ്ങി ഈ പ്രൊഡക്റ്റിൻ്റെ ഗുണം മനസ്സിലാക്കുക. നമ്മുടെ വീട്ടിലെ പൈപ്പ് വെള്ളം എടുത്താൽ പോലും നിങ്ങളൊരു കുപ്പിയിലെടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുത്തിട്ട് ഒരു ഡ്രോപ്പ് ഡോക്ടർ ക്ലോറോ അതിൽ ചേർത്തിട്ട് വെക്കുക.
ഏകദേശം കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് കുടിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം മനസ്സിലാവും. എത്ര മലിനജലമാണെങ്കിലും എത്രയും പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ ഡോക്ടർ ക്ലോറോ ഒരു നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളിത് ഹരിതകർമ്മസേന വരുമ്പോൾ അവരുടെ കയ്യിൽ നിന്നും ഇത് ചോദിച്ച് വാങ്ങുക. മിക്ക വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളിലും ഡോക്ടർ ക്ലോറോയാണ് ഉപയോഗിക്കുക. ഡോക്ടർ ക്ലോറോ മീൻസ് ക്ലോറിൻ ഡയോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. എത്ര മലിനജലമാണെങ്കിൽ പോലും നമുക്കത് ഈ ഡോക്ടർ ക്ലോറോ നിശ്ചിത അളവിൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ശുദ്ധീകരിക്കപ്പെട്ട ജലമായി മാറും. അപ്പോൾ ഹരിതകർമ്മസേന ഇത് വീടുകളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളിത് കൃത്യമായിട്ട് വാങ്ങി ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ പ്രൊഡക്റ്റിൻ്റെ പാക്കറ്റിൽ ഒരു നമ്പർ ഉണ്ടാവും, അതോടൊപ്പം തന്നെ എൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് വന്നാലും ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് വിളിക്കുക, വിവരങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കാര്യവിവരങ്ങളൊക്കെ മനസ്സിലായി. അപ്പോൾ ഞാൻ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.